ഓട്സ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഓട്സ്. ആദ്യം തന്നെ ഒരു പാനിലോട്ട് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞോ ക്രഷ് ചെയ്തോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പകുതി സവാള ആണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്ന് ബ്രൗൺ കളർ ആവണ്ട. സവാളയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 1 എണ്ണം ചേർക്കുക, വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതിയാവും. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇതിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ക്യാരറ്റ് ചെറുതായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായി വെന്തു ഉടഞ്ഞു വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മജ്ബൂസ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കയ്യിൽ മജ്ബൂസ് മസാല അല്ലെങ്കിൽ മന്തി മസാലയോ അല്ലെങ്കിൽ കബ്സ മസാല ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് സ്പൈസസ് ഒന്നും ഈ ഒരു സൂപ്പിൽ ആവശ്യമല്ല. എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയും വെജിറ്റബിൾസും ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml വൺ കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കപ്പിലാണ് ഞാൻ റൈസൊക്കെ മെഷർ ചെയ്തിട്ട് എടുക്കൽ. ഇനി ഈ ഓട്സും മസാലയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓട്സ് മെഷർ ചെയ്ത അതേ കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓട്സ് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം വെന്ത് കിട്ടാൻ. ഓട്സ് ആയതുകൊണ്ട് തന്നെ അധികം കുക്കിംഗ് ടൈം ഇല്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഓട്സ് ഹാഫ് കുക്കായി വരുന്ന സമയത്ത് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച ചിക്കനാണ്. ഇതിനി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. 4-5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തിക്നെസ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തിക്കാക്കി എടുക്കാം. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ പകരം മഷ്റൂം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണത്. ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു നേരം നിങ്ങൾക്ക് കഴിക്കാവുന്ന അടിപൊളി ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ ഒരു സൂപ്പ് ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.